Hi dears, assalamu alaikum. Welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള തേൻ മിഠായിയാണ്. പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല എളുപ്പത്തിൽ ദോശമാവ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി മെയിൻ വേണ്ടത് തലേദിവസം അരച്ചു വെച്ച ദോശമാവാണ്. വെള്ളമൊന്നും ചേർക്കാത്തൊരു തിക്നെസ് കണ്ടൻസൻസിയാണ് അതിന് വേണ്ടത്. സോ ഇനി നമുക്ക് ഇതിലോട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഞാനിതൊരു കളറിന് വേണ്ടി ഇട്ടതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് നേരത്തെ തന്നെ സോൾട്ട് ഇട്ട് വെച്ച മാവാണ്, ദോശ മാവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം. ഞാനിവിടെ നേരത്തെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തത് ഞാൻ പിഞ്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് എന്തിനാന്ന് വെച്ചാൽ നല്ല ബോൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയും പിന്നെ ഉൾഭാഗമൊക്കെ നല്ലവണ്ണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്നെസ് ആകുമൊന്നും വേണ്ട, ഒരു പാകത്തിനുള്ള തിക്നെസ് മതി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് അതിൽ കിടന്നിട്ട് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പഞ്ചസാരയിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആൻഡ് ടീറ്റി തേൻമുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ദോശമാവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സ്റ്റേ സേഫ്.